അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്. ഇൻഷാല്ലാ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരുപാട് പ്രയാസങ്ങളും അതുപോലെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ വന്ന സമയത്ത് ഞാൻ ചൊല്ലിയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നിറവേറ്റി തന്ന, അൽഹംദുലില്ലാഹ്, എൻ്റെ കാര്യങ്ങളൊക്കെ നിറവേറി കിട്ടിയ ഒരു കാര്യമാണ് നിങ്ങളോട് പറയുന്നത്. അതായത് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഇൻഷാല്ലാ ഷെയർ ചെയ്യുന്നത് കേട്ടോ. എന്നോട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് ആയിട്ടും അതുപോലെ കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിച്ചു കിട്ടാൻ, അതുപോലെ മാനസികമായിട്ട് ഒരുപാട് പ്രയാസത്തിലാണിത്ത, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ, ചെല്ലാൻ എന്തെങ്കിലും ഉണ്ടോ, ദിക്കറുണ്ടോ, സലാത്തുണ്ടോ ഒക്കെ പറയാറുണ്ട്. അപ്പം എനിക്കും ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്ന സമയത്ത് നമുക്ക് ടെൻഷനായിട്ടുള്ള ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, മാനസികമായിട്ടുള്ള വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ള സമയത്ത് ഞാൻ സ്ഥിരമായിട്ട് ചൊല്ലിയ കാര്യമാണ് നിങ്ങളോട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ മുന്നേ ഇതിനായിട്ടൊരു വീഡിയോ ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. എന്നാലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്ന കാര്യമാണ്, ഓരോരോ പ്രശ്നമാണ്, ഒരു പ്രശ്നം കഴിയുമ്പോൾ ഒരു പ്രശ്നം വരുന്നു, അല്ലെങ്കിൽ അസുഖം വരുന്നു, ഇങ്ങനെയുള്ള ഓരോ ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ എന്നും, മനസ്സിനൊരു സമാധാനവുമില്ല, എന്നും പ്രയാസമാണ്, എത്ര കാശ് കിട്ടിയാലും തികയുന്നില്ല, അതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കേണ്ട ഗതികേടാണ്, എന്നാലും അത് കഴിഞ്ഞ് വീണ്ടും വരും രോഗം, അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വാട്സപ്പിലൂടെ ആയാലും അതുപോലെ കമൻറ്റിലൂടെ ആയാലും ഒക്കെ എഴുതി അറിയിക്കുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുമുണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്നൊക്കെ. അപ്പം എനിക്കും ഇങ്ങനെ ഒരു അവസ്ഥ, ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ സ്ഥിരമായിട്ട് ചൊല്ലിയ കാര്യമാണ് നിങ്ങൾക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവും, സ്വലാത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഓരോരോ പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നമായിക്കോട്ടെ, ആ കാര്യത്തിന് നമ്മൾ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അതിന് നമുക്ക് ഉത്തരം ഉറപ്പാണ്. അതുപോലെ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്, ഇത്ര എണ്ണം വെച്ച് കണക്കാക്കി ചെല്ലുക, അങ്ങനെയൊന്നും ചെല്ലേണ്ട ഒരാവശ്യവുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും ആ ഒരു പ്രശ്നം വരുന്ന സമയത്തൊക്കെ എപ്പോഴും ഞാൻ സ്വലാത്ത് ചെല്ലുമായിരുന്നു. ഞാൻ ചെല്ലുന്ന ഒരാളാണ് എന്ന് വെച്ച് നിങ്ങളോട് പറയുകയല്ല കേട്ടോ, ഞാൻ എൻ്റെ അനുഭവം നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്നത് കേട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലും സമാധാനവും സന്തോഷവും വരുമല്ലോ. അപ്പം ഈ പ്രയാസങ്ങളൊക്കെ തീരട്ടെ എന്ന് കരുതിയിട്ടാണ് നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. ഞാൻ മുന്നേ ഇതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സലാത്ത് ചൊല്ലും, കൂടുതലായിട്ടും അന്നൊക്കെ ഞാൻ ചൊല്ലാറുള്ളത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സലാത്ത്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വ അലാ ആലിഹി വസഹബിഹി വസല്ലിമുള്ള സലാത്തായിരുന്നു കൂടുതലായിട്ടും ഒരു എണ്ണം വെച്ചല്ലാതെ ചൊല്ലൽ. നമ്മൾ ഓരോരോ കാര്യത്തിന് നമ്മൾ ചൊല്ലും, ഒരായിരം സലാത്ത് ഞാൻ എൻ്റെ മുത്ത് റസൂലിൻ്റെ പേരിൽ ഞാൻ ചൊല്ലുന്നു, എൻ്റെ വിഷമം തീരാനാണ് അല്ലേ, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമുക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു എണ്ണം വെച്ച് നീർച്ചയാക്കി നമ്മൾ ചൊല്ലും. അല്ലാതെ ഞാൻ എപ്പോഴും നമ്മളോരോ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ സ്ഥിരമായിട്ട് ഒരു ദിവസം പോലും എന്ന് പറയാം, എപ്പോയാലും ഉറങ്ങി എണീറ്റ ഉടനെ തന്നെ ചെല്ലാൻ തുടങ്ങാറുണ്ട് ഞാൻ ചില ദിവസങ്ങളൊക്കെ. അത് ഞാനിങ്ങനെ ചെല്ലും, സ്ഥിരമായിട്ട് ചെല്ലിപ്പോരുമ്പോൾ നമ്മൾ തന്നെ അറിയാതെ നമ്മളിങ്ങനെ ചൊല്ലിപ്പോവും. ഞാൻ ഇനി എന്ത് പണിൻ്റെ തിരക്കിൻ്റെ ഇടയിലായാലും, ഇനി എന്തെങ്കിലും അടുക്കളയിൽ ജോലി തിരക്കിൻ്റെ ഇടയിലൊക്കെ ആണെങ്കിലും ഞാൻ സ്ഥിരമായിട്ട് ചെല്ലുന്നതാണ് സ്വലാത്ത്. എനിക്ക് ഓരോരോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഞാൻ എപ്പോഴും കരുതാറുള്ളത് ഈ സ്വലാത്ത് ചൊല്ലിയിട്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വന്നതെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്കതിൽ വിശ്വാസവുമാണ്, സലാത്ത് ചൊല്ലിയത് കൊണ്ട് മാത്രമാണ് എൻ്റെ ഓരോരോ കാര്യങ്ങൾ സമാധാനത്തിനും സന്തോഷത്തിനുമായത്. അപ്പം അത് നിങ്ങളോട് പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ പ്രയാസവും പ്രശ്നവും വല്ലാത്തൊരവസ്ഥയിലാണ്, മാനസികമായിട്ടുള്ള ടെൻഷനാണ്, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന കാര്യമാണിത്. സ്വലാത്ത് നിങ്ങൾ എത്ര എണ്ണം എന്നൊന്നും നിങ്ങൾ കണക്കാക്കി ചെല്ലാൻ കഴിയില്ലെങ്കിൽ അങ്ങനെ ചെല്ലണമൊന്നുമില്ല. നിങ്ങൾ ഒരു ദിവസം ഒരു 100 500 സലാത്ത്, ചുരുങ്ങിയതാണ് 100 പറഞ്ഞത്,
500 100 നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 1000 ഒക്കെ നിങ്ങൾക്ക് ചെല്ലാം, എപ്പോഴും ചെല്ലാം. നമ്മൾ എത്രയോ സമയം നമ്മളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയമുണ്ട് അല്ലേ, ഫ്രീ ആയിട്ട് നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമുണ്ട്, അപ്പോഴൊക്കെ നമുക്ക് സലാത്ത് ചെല്ലാലോ. അപ്പോൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ എൻ്റെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരണം, ഞാൻ ഈ സലാത്ത് എപ്പോഴും ഞാൻ ചെല്ലും. അങ്ങനെ നിങ്ങൾ 2-3 ദിവസം നിങ്ങൾ ചെല്ലാൻ തുടങ്ങിയാൽ മതി, പിന്നെ താനേ നിങ്ങൾ തന്നെ ചെല്ലും. നമ്മൾ സ്ത്രീകൾക്ക് അശുദ്ധി സമയത്തും ചെല്ലാൻ പറ്റുന്നതാണ് സലാത്ത്, അതിനൊരു കുഴപ്പവുമില്ലല്ലോ. അപ്പം നമുക്ക് ആ സംസ്കരിക്കാത്ത സമയത്ത് നമുക്ക് കൂടുതലായിട്ട് ചെല്ലാം. അല്ലാതെ നിങ്ങളൊരെണ്ണം കണക്കാക്കിയിട്ട് നാരിദ് സലാത്ത് അതുപോലെ ഇബ്രാഹിമിയ സലാത്ത് അങ്ങനെയൊക്കെ ചെല്ലാട്ടോ, അതല്ല ഞാൻ പറയുന്നത്. ഇപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഓരോരോ നമ്മുടെ ആഗ്രഹം പൂർത്തിയാവാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ നേർച്ച വെച്ച് നമ്മൾ ചെല്ലാവുന്നതാണ്. നമുക്ക് ചെല്ലിയിട്ട് അതിനൊക്കെ പ്രതിഫലം കിട്ടിയതുമാണ്. ഒരുപാട് ആൾക്കാർക്കുണ്ട് സലാത്ത് ഓരോരോ കാര്യങ്ങൾ ചെല്ലിയിട്ട്, സലാത്ത് ചെല്ലി ഉംറക്ക് പോയവർ ഒരുപാട് എൻ്റെ അറിവിൽ തന്നെയുണ്ട്. ഞാൻ അതിനെക്കുറിച്ചൊക്കെ നിങ്ങളോട് വീഡിയോ പറഞ്ഞിട്ടതുമായിരുന്നു. അപ്പം എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒരുപാട് വിഷമമുള്ള ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന അങ്ങനെ ഒരു ടൈമുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ സലാത്ത് ഞാൻ ചെല്ലുമായിരുന്നു. എന്നോട് ഒരാൾ പറഞ്ഞ് തരികയോ സലാത്ത് ഇത്ര ചെല്ലണം അങ്ങനെയൊന്നും ചെന്നിട്ടല്ല ഞാൻ ചെല്ലിയത് കേട്ടോ. എനിക്ക് തന്നെ താനേ തോന്നിയിട്ട് ഞാനിങ്ങനെ ചെല്ലും. കാരണം നമ്മൾ ഓരോ പരിപാടിക്കും ഈ പ്രസംഗമൊക്കെ കേൾക്കാൻ പോകുമല്ലോ, വയലിന് അങ്ങനെയൊക്കെ സദസ്സിൽ പോകുമ്പോൾ ഉസ്താദുമാർ പറഞ്ഞു തരുന്നത് നമുക്ക് കേൾക്കാമല്ലോ. സലാത്ത് ചെല്ലാത്തൊരു ദിവസം പോലും നമുക്കുണ്ടാവാൻ പാടില്ല. അപ്പം ആ സലാത്തിനാൽ നമ്മുടെ ജീവിതത്തിലുള്ള സമാധാനം നമുക്ക് ജീവിതത്തിൽ വരും, സന്തോഷം വരും ഒക്കെ പ്രഭാഷണത്തിലൂടെ കേൾക്കാറുണ്ട്. ഓരോ പ്രഭാഷണം കേൾക്കാൻ പോവുക അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, നമ്മുടെ മഹല്ലിൽ ഉണ്ടാവുന്ന അങ്ങനെയൊക്കെ ഓരോ പരിപാടിക്ക് പോവാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ഉസ്താദുമാരെ നമുക്ക് പ്രഭാഷണത്തിലൂടെ പറഞ്ഞു തരുന്ന കാര്യം കേട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെല്ലാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ല, അങ്ങനെ ചൊല്ലിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സമാധാനമുണ്ടായിട്ടുണ്ട് മക്കളെ, സന്തോഷമുണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്, സലാത്ത് ചെല്ലാത്തൊരു ദിവസം പോലും നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ആ സലാത്തിന് കഴിയും നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം മാറ്റാൻ, ബുദ്ധിമുട്ട് മാറ്റാൻ. എന്ത് കാര്യത്തിനായിക്കോട്ടെ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത്, സലാത്ത് ചൊല്ലിയാൽ വെറുതെ ആവില്ല, അത് ഉറപ്പാണ്. അള്ളാഹു കേൾക്കും, അള്ളാഹുക്കറിയാം നമ്മൾ സലാത്ത് ചെല്ലുന്നത്. ഒരാളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരാൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ നിസ്കാരമാല കയ്യിലെടുത്ത് അങ്ങനെ ചെല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെല്ലുന്നത് നമ്മൾക്ക് മാത്രം അറിയാം, ആ ഒരു രീതിയിൽ ചെല്ലുക. അല്ലാതെ ഒരാൾ കാണാതെ ചെല്ലുന്നതായിരിക്കും ഏറ്റവും നല്ലത്, ഒരാളെ അറിയിക്കാതെ ചെല്ലുന്നതുമായിരിക്കും നമുക്ക് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അവൾ സലാത്ത് ചെല്ലുന്ന ആളാണ്, ദിക്ര് ചെല്ലുന്ന ആളാണ്, അങ്ങനെ ഒരാളെ അറിയിക്കാതെ അള്ളാഹുവിനെ മാത്രം, അള്ളാഹുക്കറിയാലോ നമ്മൾ ചെല്ലുന്നതും നമ്മൾ ചെയ്യുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും ഒക്കെ അള്ളാഹുക്കറിയാം. അതുകൊണ്ട് ആരെയും ബോധിപ്പിക്കാനല്ല നിങ്ങൾ മുത്ത് റസൂലിൻ്റെ പേരിൽ സലാത്ത് ചൊല്ലിയാൽ അത് വെറുതെ ആവില്ല. നിങ്ങളെ ജീവിതത്തിലെ ഐശ്വര്യം ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനും, എന്ത് പ്രയാസത്തിനാണോ നിങ്ങൾ മനസ്സ് വേദനിക്കുന്നത്, നിങ്ങളെ ജീവിതത്തിൽ എന്ത് വേദനയാണോ നിങ്ങൾക്ക് മനസ്സിലുള്ളത്, എടങ്ങേറ് എന്തുകൊണ്ടാണോ ഉള്ളത്, ആ എടങ്ങേറിനെ തട്ടി മാറ്റാൻ സലാത്തിന് കഴിയും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം ഷെയർ ചെയ്തു തരുന്നത്. നിങ്ങൾ ഇത്ര എണ്ണം നേർച്ചയാക്കി ചെല്ലണം അങ്ങനെയൊന്നുമല്ല, ഒരു 100 സലാത്ത് ചുരുങ്ങിയതെങ്കിലും. ഇപ്പം നമ്മൾ സ്ത്രീകൾക്ക് രാവിലെ എണീറ്റാൽ നമുക്ക് ഒരുപാട് അടുക്കളയിൽ കിച്ചണിലൊക്കെ ജോലി ഉണ്ടാവും, ചായക്ക് കടി ഉണ്ടാക്കണം അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടാവും അല്ലേ. ആ ഒരു പണിൻ്റെ ഇടയിൽ നമുക്ക് ചെല്ലാലോ, അങ്ങനെ നമുക്ക് എത്ര സലാത്തൊരു ദിവസം ചെല്ലും, 100,000 സലാത്തൊക്കെ നമുക്ക് ഒരു ദിവസം തന്നെ ചൊല്ലിപ്പോവാം. അങ്ങനെ ചൊല്ലി നോക്കി നിങ്ങൾ, ഇങ്ങനെ ഓരോ സലാത്ത് ഇങ്ങനെ കണക്കാക്കി ഇത്ര എണ്ണം, അങ്ങനെ ചൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളെ ജോലി തിരക്കിനിടയിൽ, നമ്മൾ അലക്കുന്നതിനിടയിൽ, നമ്മൾ മുറ്റമടിക്കുന്നതിൻ്റെ ഇടയിൽ, അകമടിക്കുന്നതിൻ്റെ ഇടയിൽ, അതുപോലെ വേറെന്തെങ്കിലും ജോലീൻ്റെ ഇടയിൽ, അങ്ങനെയൊക്കെ നമുക്ക് ചെല്ലാം, ചെല്ലിക്കോളി. നിങ്ങളുടെ പ്രയാസവും പ്രശ്നവും ഒക്കെ തീരും, അള്ളാഹു അത് കാണും, അള്ളാഹ് അതിനുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരും. ഒറ്റ ദിവസം കൊണ്ട് ചെല്ലിയിട്ട് എനിക്കൊരു കാര്യവും കിട്ടിയില്ല അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്, അങ്ങനെയല്ല എനിക്കും കിട്ടിയത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഒരുപാട് വേദനകൾ, വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പ്രയാസങ്ങളുണ്ടായിരുന്നു, അതൊക്കെ മാറി കിട്ടിയത്. അതുപോലെ എനിക്ക് അങ്ങനെയുള്ള എനിക്ക് ഉംറ ചെയ്യാൻ വരെ അള്ളാഹു എനിക്ക് അതിനുള്ള കഴിവ് അള്ളാഹ് എനിക്ക് തന്നു. അതാണ് സലാത്തിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ്, അല്ലാതെ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എനിക്ക് ഉംറ ചെയ്യാൻ കഴിയുമെന്നൊന്നും, അതുപോലെ എൻ്റെ മക്കളെയും കൊണ്ട് പോകാൻ കഴിയും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള മുന്നിൽ നിൽക്കുന്ന ഒരാളൊന്നുമല്ല ഞാൻ.
അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെയുള്ള ഒരാളാണ് എങ്കിൽ എനിക്കിപ്പം പോവാൻ തോന്നിയാൽ എനിക്ക് പോവാലോ. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ എനിക്ക് ഉംറക്ക് പോകാനും എൻ്റെ മക്കളെ കൊണ്ട് പോകാനും ഒക്കെ അള്ളാഹു എനിക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്തൊക്കെ പ്രയാസമായിക്കോട്ടെ നിങ്ങളെ മനസ്സിലുള്ളത്, എന്ത് ബുദ്ധിമുട്ടായിക്കോട്ടെ, അതിനൊക്കെ നിങ്ങൾക്ക് പരിഹാരം അള്ളാഹു കാണിച്ചു തരും. നിങ്ങൾ ചൊല്ലിക്കോളി സലാത്ത്, നിങ്ങൾക്ക് അതിനുള്ള സമാധാനം, സന്തോഷം. എന്ത് പ്രയാസമാണ് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്, എന്ത് ബുദ്ധിമുട്ടാണ് നിങ്ങൾ സഹിക്കുന്നത്, അതിനുള്ള സമാധാനം അള്ളാഹു നിങ്ങൾക്ക് ഇറക്കി തരും. ആ ഒരു സമാധാനം നിങ്ങളെ മനസ്സിന് തരും. ഇനി ഭർത്താവിനാലും ഒരുപാട് പ്രയാസം അങ്ങനെയൊക്കെ അറിയിക്കുന്നവരുണ്ട്, വാട്സപ്പിലായാലും ഒക്കെ അതുപോലെ വിളിച്ച് പറഞ്ഞവരേരെയുണ്ട്. ഓരോരോ പ്രയാസം, ഭർത്താവിനാലുള്ള ഓരോ ബുദ്ധിമുട്ട്, സമാധാനമില്ലാത്ത ജീവിതമാണ്, അങ്ങനെ അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ അവരോടൊക്കെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, അവർക്കാണ് ഞാൻ ഈ പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾ സ്വലാത്ത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങളെ കൂടെ കൊണ്ട് നടന്നോടി കൂടെ. അതുപോലെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെ സ്വലാത്ത് ചെല്ലാം. ഇനിയിപ്പോൾ നിങ്ങൾ കൗണ്ടർ വെച്ച് ചെല്ലുകയാണെങ്കിൽ അങ്ങനെയും ചെല്ലാം. ഞാൻ അങ്ങനെ കൗണ്ടർ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ നമ്മളെ ഓരോ ജോലി തിരക്കിനിടയിൽ അങ്ങനെയൊന്നും ഞാൻ ചെല്ലാറുണ്ടായിരുന്നില്ല. എപ്പോഴും ഇങ്ങനെ നമ്മൾ ഞാൻ അങ്ങനെ ചെല്ലുമായിരുന്നു, സ്വലാത്ത് എപ്പോഴും ചെല്ലും. ആ സ്വലാത്ത് ചെല്ലിയിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാ പെട്ടെന്ന് എളുപ്പമാക്കി, ഓരോരോ കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അതിനുള്ള ഓരോ വഴി എനിക്ക് എളുപ്പമാക്കി തന്നിട്ടുള്ളത്. എനിക്ക് അതിൽ വിശ്വാസമാണ്. ഒരിക്കലും എൻ്റെ പ്രയാസം, എൻ്റെ വിഷമം, അങ്ങനെയാണ് എനിക്ക് സമാധാനം കിട്ടിയത്, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, സ്വലാത്ത് ചൊല്ലിക്കോളി, സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് പറഞ്ഞോളി. ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലുക, എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങളെ പ്രയാസവും പറയുക. അള്ളാഹു അതിനുള്ള സമാധാനം നിങ്ങൾക്ക് തരും, നിങ്ങളെ ജീവിതത്തിൽ സന്തോഷം വരും. എന്ത് കാര്യത്തിനാണോ നിങ്ങൾ പ്രയാസം അനുഭവിക്കുന്നത്, ആ കാര്യത്തിന് അള്ളാഹു നിങ്ങൾക്ക് സമാധാനം തരും. ഭർത്താവിനാലുള്ള പ്രയാസമാണോ, അതിന് നിങ്ങൾക്ക് സമാധാനം തരും. ഭർത്താവിന് നിങ്ങളോട് സ്നേഹമില്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട്, ഭർത്താവിന് തീരെ സ്നേഹമില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഓരോരോ വിഷമങ്ങൾ പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെ നേർച്ച വെച്ച് അങ്ങനെ എണ്ണം കണക്കാക്കിയിട്ടല്ല ഞാൻ ചൊല്ലിയത് കേട്ടോ. അതാണ് എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനിങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് സലാത്ത്. അപ്പോൾ നിങ്ങൾ സലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും ഉണ്ടാവാതെ എല്ലാ ദിവസവും ചെല്ലുക. പീരീഡ്സുള്ള സമയത്തൊക്കെ നമുക്ക് സ്ത്രീകൾക്ക് ചെല്ലാലോ. അപ്പം എല്ലാ ദിവസവും സലാത്ത് ചുരുങ്ങിയത്, ഇനി എന്ത് ബുദ്ധിമുട്ടാണെങ്കിലും നമുക്ക് 100 സലാത്ത് ചെല്ലാൻ കഴിയാത്തൊരു ദിവസം ആർക്കും ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് ചുരുങ്ങിയത് 100 സലാത്തെങ്കിലും നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലുക. ഒരു ദിവസം പോലും ചെല്ലാത്ത ഒരു ദിവസം ഉണ്ടാവാൻ പാടില്ല. എല്ലാ ദിവസവും സലാത്ത് ചൊല്ലുക, നിങ്ങൾക്ക് തന്നെ എന്നിട്ട് മാറ്റം കാണാൻ കഴിയുന്നതാണ് നിങ്ങളെ ജീവിതത്തിൽ. സലാത്ത് ചൊല്ലിയിട്ട് നിങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും വരുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയുന്നതാണ്. അപ്പം എൻ്റെ ഈ അനുഭവം പറയാനാണ് ഞാൻ ഇന്ന് നിങ്ങളോട് വന്നിട്ടുള്ളത്. അതുപോലെ നിങ്ങളും ചെയ്തു നോക്കുക, നിങ്ങളെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം ഉണ്ടാവും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.